യുകെയിലെ ഹെൽത്ത് കെയർ മേഖല ഇപ്പോൾ കടന്നു പോകുന്നത് കടുത്ത സ്റ്റാഫ് ഷോർട്ടേജിലൂടെയാണ്. നഴ്സുമാരുടെ വലിയ ഷോർട്ടേജാണ് എല്ലാ മേഖലകളിലും റിപ്പോർട്ട് ചെയ്യുന്നത്. NHS ഹോസ്പിറ്റലുകളിലും ഹെൽത്ത് കെയർ മേഖലയിലുമെല്ലാം നഴ്സിംഗ് ഷോർട്ടേജ് പരിഹരിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ നടപടികളാണ് ഇപ്പോൾ ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്നത്. ജോലിക്കാരുടെ കുറവും ആശുപത്രികളിലെ തിരക്കും യുകെയിലെ ഹെൽത്ത് കെയർ മേഖലയെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത് തുടരുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. നഴ്സിംഗ് പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്റ്റുഡന്റ് ലോണുകൾ എഴുതിത്തള്ളണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നു. ഹോസ്പിറ്റലുകളിലെ എമർജൻസി ട്രീറ്റ്മെന്റുകൾ പോലും വേഗത്തിൽ നൽകാനാകാതെ ക്രിട്ടിക്കൽ ഇൻസിഡന്റ് പ്രഖ്യാപിക്കുന്ന NHS ഹോസ്പിറ്റലുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ നഴ്സിംഗ് പഠനത്തിനായി ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന ഉറപ്പാണ് ഋഷി സുനക് ഗവൺമെന്റും നൽകുന്നത്. ഫോറിൻ ട്രെയിൻഡ് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് പകരം യുകെയിൽ തന്നെ നഴ്സുമാരെ ട്രെയിൻ ചെയ്യുക എന്ന അഭിപ്രായമാണ് പൊതുവായി ഉണ്ടായത്. അതിന്റെ ഭാഗമായി തന്നെയാണ് യൂണിവേഴ്സിറ്റികൾ പരമാവധി നഴ്സുമാരെ ട്രെയിൻ ചെയ്യാനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് യുകെയിൽ വന്ന് നഴ്സിംഗ് പഠിക്കാനും യുകെയിലെ ഹെൽത്ത് കെയർ മേഖലയിൽ ജോലി ചെയ്യാനുമുള്ള ഏറ്റവും നല്ല അവസരം തന്നെയാണ് ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും യുകെയിൽ വന്ന് നഴ്സിംഗ് ഫ്രീ ആയി പഠിക്കാൻ പറ്റുന്ന ഓപ്ഷനെ കുറിച്ചാണ് ഈ വീഡിയോ. 100% കോഴ്സ് ഫീയും യൂണിവേഴ്സിറ്റി തന്നെ നൽകും. നിങ്ങൾക്ക് യാതൊരു ഫീസും നൽകാതെ തന്നെ 3 വർഷത്തെ നഴ്സിംഗ് കോഴ്സ് പഠിച്ചുകൊണ്ട് യുകെയിൽ രജിസ്ട്രേഷൻ നേടാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. യുകെയിലെത്തി നഴ്സിംഗ് പഠിക്കാനും പിന്നീട് നഴ്സിംഗ് ജോലിയിൽ പ്രവേശിക്കാനും കഴിയുന്ന ഏറ്റവും നല്ല അവസരം. ഇത്രയും നാളും യുകെയിൽ നഴ്സിംഗ് പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പ് കിട്ടുമായിരുന്നുവെങ്കിലും 20% 50% ഒക്കെ ആയിരുന്നു ലഭിച്ചിരുന്നുവെങ്കിൽ 100% സ്കോളർഷിപ്പോടുകൂടി ഒരു ട്യൂഷൻ ഫീസും നൽകാതെ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരം. അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് തുടങ്ങിയ കൃത്യമായ വിവരങ്ങൾ ഈ വീഡിയോടൊപ്പമുണ്ട്. ഈ ഒരു കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾ ഇന്ത്യയിലാണ് നഴ്സിംഗ് പഠിക്കുന്നതെങ്കിൽ നഴ്സിംഗിന് ശേഷം IELTS അല്ലെങ്കിൽ OET പാസ്സാകണം. അതിനുശേഷം മാത്രമാണ് യുകെയിൽ വരാനാവുക. യുകെയിൽ എത്തുന്നതിന് മുൻപ് CBT പാസ്സാകണം. OSCE പാസ്സായാൽ മാത്രമാണ് ഒരു രജിസ്റ്റേർഡ് നഴ്സാകാനായി സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ പ്രോഗ്രാം അനുസരിച്ച് യുകെയിൽ വന്ന് 3 വർഷക്കാലം നഴ്സിംഗ് പഠിക്കുന്നവർക്ക് രജിസ്ട്രേഷൻ ലഭിക്കുകയും പിന്നീട് NHS ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ സെക്ടറിൽ ജോലി ലഭിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. യുകെയിൽ നഴ്സിംഗ് പഠിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് കോഴ്സ് തീരുന്നതോടൊപ്പം തന്നെ NMC രജിസ്ട്രേഷൻ ലഭിക്കുക എന്നുള്ളത്. മറ്റു രാജ്യങ്ങളിൽ നിന്നും യുകെയിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ ലഭിക്കുകയും ഇംഗ്ലീഷ് ടെസ്റ്റും CBT OSCE ഒക്കെ പാസ്സായതിനു ശേഷം മാത്രമാണ് രജിസ്ട്രേഷൻ ലഭിക്കുകയുള്ളൂവെങ്കിൽ കോഴ്സിന്റെ ഭാഗമായുള്ള സിമ്പിൾ OSCE പാസ്സായിക്കൊണ്ട് രജിസ്ട്രേഷൻ ലഭിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാന അഡ്വാൻറ്റേജ്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നഴ്സിംഗ് പാസ്സായവരാണെങ്കിൽ, ഏതെങ്കിലും ഡിഗ്രി നഴ്സിംഗ് പാസ്സായവരാണെങ്കിൽ യുകെയിൽ വന്ന് MSc നഴ്സിംഗ് ചെയ്തുകൊണ്ട് അവർക്ക് ഇംഗ്ലീഷ് ടെസ്റ്റുകൾ ഒന്നുമില്ലാതെ നഴ്സാകാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. മുൻപുണ്ടായിരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ യുകെയിൽ വന്ന് MSc നഴ്സിംഗ് ചെയ്യുന്നതിന് നഴ്സിംഗ് ഡിഗ്രി പാസ്സാകണമെന്ന് നിർബന്ധമില്ല. ഫിസിയോതെറാപ്പി, ഫാർമസി, ഡെന്റിസ്റ്റ് തുടങ്ങി ഏതെങ്കിലും ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി നിങ്ങൾക്കുണ്ടെങ്കിൽ യുകെയിൽ MSc നഴ്സിംഗ് ചെയ്യാനാകും. 2 വർഷക്കാലത്തെ MSc നഴ്സിംഗിന് ശേഷം യുകെയിൽ NMC രജിസ്ട്രേഷൻ ലഭിക്കും. നഴ്സാകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പാത്വേ കൂടിയാണിത്. പലപ്പോഴും ഡെന്റിസ്റ്റുമാർക്കും ഫിസിയോതെറാപ്പിസ്റ്റിനും ഫാർമസിസ്റ്റിനും ഒക്കെ യുകെയിൽ വന്ന് ഒരു രജിസ്ട്രേഷൻ ലഭിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നഴ്സുമാരുടെ കാര്യത്തിലാണെങ്കിൽ ധാരാളം വേക്കൻസികൾ നിലനിൽക്കുന്നു. 2 വർഷത്തെ നഴ്സിംഗ് മാസ്റ്റേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ ലഭിക്കും. ഉടൻ തന്നെ അവർക്ക് NHS ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ മേഖലയിൽ ജോലി ലഭിക്കുകയും ചെയ്യും. യുകെയിൽ സ്ഥിരമായി നിൽക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നഴ്സിംഗ് കോഴ്സ് പാസ്സായവർ യുകെയിൽ വരണമെങ്കിൽ IELTS 7 സ്കോർ ആണ് വേണ്ടത്. എന്നാൽ MSc നഴ്സിംഗ് പഠിക്കാനായി വരുന്നവർക്ക് മിക്ക യൂണിവേഴ്സിറ്റികളും ആവശ്യപ്പെടുന്ന IELTS സ്കോർ 6.5 മാത്രമാണ്. ഏതെങ്കിലും 2 മൊഡ്യൂളിന് 6 എങ്കിലും ഉണ്ടായിരിക്കണമെന്ന് മാത്രം. പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം യുകെയിൽ വന്ന് 3 വർഷത്തെ BSc ഡിഗ്രി നഴ്സിംഗ് ചെയ്യുന്നവർക്ക് വേണ്ട മിനിമം ഇംഗ്ലീഷ് റിക്വയർമെന്റ്, പ്ലസ് ടുവിനുള്ള ഇംഗ്ലീഷ് മാർക്ക് ചുരുങ്ങിയത് 70% ഉണ്ടായിരിക്കണം. 100% കോഴ്സ് ഫീയും ഫ്രീ ആയതുകൊണ്ട് തന്നെ യുകെയിൽ 3 വർഷക്കാലം സൗജന്യമായി പഠിക്കുകയും ചെയ്യാം. അപേക്ഷിക്കുന്ന എല്ലാവർക്കും ഈ ഒരു കോഴ്സിൽ അഡ്മിഷൻ ലഭിക്കണമെന്നില്ല, 100% സ്കോളർഷിപ്പും കിട്ടണമെന്നില്ല. യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഇന്റർവ്യൂ പാസ്സാകേണ്ടതുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂവിലെ എല്ലാവർക്കും തന്നെ പാസ്സാകാൻ കഴിയുന്ന ചോദ്യങ്ങൾ മാത്രമാണ് അവർ ചോദിക്കുകയുള്ളൂ. നിങ്ങൾ നഴ്സിംഗ് ഫീൽഡിൽ വരാൻ ഇൻട്രസ്റ്റഡ് ആണോ, എന്തുകൊണ്ടാണ് നഴ്സിംഗ് തിരഞ്ഞെടുക്കുന്നത് തുടങ്ങിയ ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രമാണ് അവർ ചോദിക്കുകയുള്ളൂ. മറ്റൊരു പ്രധാന കാര്യം, എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ ഒരു കോഴ്സ് അവൈലബിൾ അല്ല. 100% സ്കോളർഷിപ്പ് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ അത്തരം സ്കോളർഷിപ്പ് നൽകുന്ന യൂണിവേഴ്സിറ്റികളെ കണ്ടെത്തി അപേക്ഷിക്കേണ്ടതുണ്ട്. അതിനായി ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. കേരളത്തിലെയും യുകെയിലെയും നമ്പർ ഇതിനോടൊപ്പം ഉണ്ട്. മറ്റൊരു സന്തോഷ വാർത്ത, ഇപ്പോൾ ധാരാളം സ്റ്റുഡൻസ് ആണ് യുകെയിലുള്ളത്. അവരുടെ കോഴ്സ് കഴിഞ്ഞ് ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള
ഒട്ടേറെ കോഴ്സുകൾ പഠിക്കാനായി ധാരാളം സ്റ്റുഡൻസ് വന്നിരിക്കുന്ന സമയമാണ്. പബ്ലിക് ഹെൽത്ത്, മൈക്രോബയോളജി തുടങ്ങിയ ധാരാളം കോഴ്സുകൾ, അത്തരം ഡിഗ്രി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തവർക്ക് എം എസ് സി നഴ്സിംഗ് പഠിക്കുന്നതിന് പ്രത്യേക ഇംഗ്ലീഷ് ടെസ്റ്റുകൾ ഒന്നും ആവശ്യമില്ല. 2 വർഷത്തെ എം എസ് സി നഴ്സിംഗിന് ശേഷം അവർക്ക് രജിസ്ട്രേഷൻ ലഭിക്കുകയും ചെയ്യും. എം എസ് സി നഴ്സിംഗിന് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയിൽ നിന്നാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഐ എൽ സിന് 6.5 ആവറേജും ഏതെങ്കിലും 2 മോഡ്യൂൾസിന് 6.5 കുറയാതെയും ഉണ്ടായിരിക്കണം. ഇത് എല്ലാവർക്കും തന്നെ ലഭിക്കുന്ന സിമ്പിളായ സ്കോർ തന്നെയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ യു കെയിലാണ് ഓൾറെഡി ഉള്ളത്, യു കെയിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു ഇംഗ്ലീഷ് ടെസ്റ്റും നിങ്ങൾക്ക് ആവശ്യമില്ല. കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം പേരുടെയും ആഗ്രഹമാണ് യു കെയിൽ വന്ന് നഴ്സിംഗ് പഠിക്കുക, യു കെയിൽ രജിസ്ട്രേഷൻ ലഭിക്കുക, ജോലി ചെയ്യുക എന്നുള്ളത്. അതിന് പലപ്പോഴും പലർക്കും കഴിയാതെ പോകുന്നതിന്റെ കാരണം നഴ്സിംഗ് പഠിച്ചതിന് ശേഷമുള്ള ഇംഗ്ലീഷ് ടെസ്റ്റും മറ്റ് കടമ്പകളുമാണ്. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് യു കെയിൽ നഴ്സിംഗ് പഠിച്ചുകൊണ്ട് യു കെയിൽ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാവരുടെയും തന്നെ സ്വപ്നമാണ് ഡിഗ്രിക്ക് ശേഷം ഉടനെ ഒരു ജോലി, അതും യു കെ ഉൾപ്പെടെയുള്ള ഒരു വികസിത രാജ്യത്ത്. എന്നാൽ ഇന്ത്യയിൽ നഴ്സിംഗ് കോഴ്സ് പാസ്സാകുന്നവർക്ക് പലപ്പോഴും ഉടൻ തന്നെ യു കെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെത്താൻ കഴിയാതെ പോകുന്നു. നഴ്സിംഗ് പഠിക്കുക എന്നുള്ളത് തന്നെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമായി മാറുന്നു. എന്നാൽ ഇപ്പോൾ യു കെയിൽ ഫ്രീ ആയി പഠിക്കാനുള്ള ഓപ്ഷൻ നിലവിൽ വന്നതോടെ ഒട്ടേറെ പേർക്കാണ് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനുള്ള അവസരം വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാന ക്രൈറ്റീരിയ, പ്ലസ് ടുവിന് ഇംഗ്ലീഷിന് 70% എങ്കിലും മാർക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിൽ താഴെ സ്കോർ ഉള്ളവർക്ക് ഈ ഒരു ഓപ്ഷൻ അനുസരിച്ച് അപേക്ഷിക്കാനാകില്ല. ലോകത്ത് ഏറ്റവും അധികം ജോലി സാധ്യതകൾ നിലനിൽക്കുന്നത് ഹെൽത്ത് കെയർ മേഖലയിൽ തന്നെയാണ്. കേരളത്തിൽ നിന്നും ധാരാളം പേരാണ് കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള പല സ്റ്റേറ്റുകളിലും പോയി നഴ്സിംഗ് പഠിക്കുന്നത്. 4 വർഷത്തെ നഴ്സിംഗ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും പലർക്കും 10-15 ലക്ഷം രൂപ ചിലവാകുകയും ചെയ്യും. പാർട്ട് ടൈം ജോലി ചെയ്യാനോ ക്യാഷ് ഏൺ ചെയ്യാനോ കഴിയാത്ത സാഹചര്യം. എന്നാൽ യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നഴ്സിംഗ് പഠിക്കുന്നവർക്ക് പാർട്ട് ടൈമായി ജോലി ചെയ്യാനാകും. ചില യൂണിവേഴ്സിറ്റികൾ 100% സ്കോളർഷിപ്പ് നൽകുമ്പോൾ മറ്റു ചില യൂണിവേഴ്സിറ്റികൾ 50%, 70% ഒക്കെയാണ് സ്കോളർഷിപ്പ് നൽകുക. നിങ്ങൾക്ക് അത്രയും സ്കോളർഷിപ്പ് ലഭിച്ചാൽ തന്നെ യു കെയിലെത്തി പാർട്ട് ടൈമായി ജോലി ചെയ്തുകൊണ്ട് ചെറിയൊരു ഏണിംഗ്സ് ഉണ്ടാക്കാനുമാകും. ഇന്ത്യയിൽ പ്ലസ് ടു കഴിഞ്ഞ് നഴ്സിംഗ് പഠിക്കുന്നവർ 4 വർഷമാണ് ഡിഗ്രി പഠിക്കേണ്ടതെങ്കിൽ യു കെയിൽ അത് 3 വർഷം മാത്രമാണ്. 1 വർഷം സേവ് ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല, ഡിഗ്രി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയി തന്നെ ഉയർന്ന സാലറിയിൽ ജോലി ലഭിക്കുകയും ചെയ്യും. അതും പബ്ലിക് സെക്ടറിൽ തന്നെ, NHS ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ മേഖലയിൽ. യു കെ ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ നഴ്സിംഗ് പഠിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ആ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെയധികം വർദ്ധിക്കും. പേഷ്യൻസുമായും മറ്റ് കൊളീഗ്സുമായും ഇംഗ്ലീഷ് തന്നെ സംസാരിക്കേണ്ടതുള്ളത് കൊണ്ട് അവരുടെ ആക്സെന്റും കമ്മ്യൂണിക്കേഷനും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനുമാകും. കോഴ്സ് കഴിയുന്നതോടെ ഒരു എഫിഷ്യന്റ് നഴ്സായി മാറാനുമാകും. കോഴ്സ് കഴിഞ്ഞ് ഉടൻ തന്നെ രജിസ്ട്രേഷൻ ലഭിക്കുന്നുള്ളതുകൊണ്ട് ജോലി ലഭിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. മറ്റൊരു പ്രധാന അഡ്വാൻറ്റേജ്, യു കെയിലെ ഹെൽത്ത് കെയർ സിസ്റ്റവും ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റവും വളരെ വ്യത്യസ്തമാണ്. ഒട്ടേറെ കാര്യങ്ങളിൽ ആ വ്യത്യസ്തത നമുക്ക് കാണാനുമാകും. ആദ്യമായി യു കെയിൽ വരുന്ന ഒരു വിദേശ നഴ്സിന് നിരവധി കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. 1-2 വർഷം കൊണ്ടാണ് ആ ഒരു സിസ്റ്റവുമായി അവർക്ക് ശരിയായ രീതിയിൽ അഡാപ്റ്റ് ചെയ്യാനാവുക. എന്നാൽ യു കെയിൽ തന്നെ പഠിക്കുന്ന ഒരു നഴ്സിംഗ് സ്റ്റുഡന്റിന് ആ ഒരു സിസ്റ്റത്തിൽ പഠിക്കുന്നുള്ളതുകൊണ്ട് തന്നെ കോഴ്സ് കഴിയുമ്പോൾ അവരുടെ ജോലി എളുപ്പമാവുകയും ചെയ്യും. ഇത്തരമൊരു കോഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കേരളത്തിലെയോ യു കെയിലെയോ ഗ്ലോബൽ സ്റ്റഡി ലിങ്കിന്റെ ഓഫീസുമായി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അവരുടെ നമ്പറാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ആവശ്യമായ ഹെൽപ്പും സപ്പോർട്ടും അവർ നൽകും. 100% സ്കോളർഷിപ്പോടുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലണ്ടനിലെയോ കേരളത്തിലെയോ ഈ നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അവർ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകുമെന്ന് കരുതുന്നു. മറ്റൊരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.